പലസ്തീൻ ഭൂമിയിൽ നിന്നുള്ള ഇസ്രയേലിന്റെ പിന്മാറ്റം അനിവാര്യമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ. പലസ്തീൻ റെസിഡൻസ് മൂവ്മെന്റ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനാണ് ഇസ്മയിൽ ഹനിയ. ഇസ്രയേലിൽ നിന്നും പലസ്തീനുകൾ കുടിയിറക്കപ്പെട്ട നഖ്ബ ദുരിതത്തിന്റെ 76th വാർഷിക ദിനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഹനിയ. ഒക്ടോബർ 7 ഗാസ ആസ്ഥാനമായുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തിയ ഇസ്രയേൽ വിരുദ്ധ ഓപ്പറേഷൻ വിമോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മുന്നോടിയാണെന്ന് ഹനിയ പറഞ്ഞു. പരാജയവും നാണക്കേടും മറയ്ക്കാൻ പീഡനങ്ങളും കൊലപാതകങ്ങളും നടത്തുന്ന ഇസ്രയേൽ സൈന്യത്തിന്റെ ക്രൂരതകൾ തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹമാസ് ഇവിടെ തുടരുമെന്ന് ഞങ്ങൾ പറയുന്നു. യുദ്ധത്തിലൂടെ ഞങ്ങളെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനാകുമെന്ന ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ തെറ്റാണ്. സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഈ ക്രൂരമായ ആക്രമണം തടയാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരും. അവർ തോൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും എത്ര സമയമെടുത്താലും നമ്മുടെ ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്നും ഹനിയ പറഞ്ഞു. കുടിയിറക്കപ്പെട്ടവരുടെ തിരിച്ചുവരവ് ഉറപ്പുവരുത്തുകയും ഗാസയുടെ പുനർനിർമ്മാണം വിഭാവനം ചെയ്യുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിമോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മുന്നോടിയായുള്ള അല്ലക്സ യുദ്ധത്തിൽ പോരാടുമ്പോഴാണ് നഖ്ബയുടെ വാർഷികം ആഘോഷിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം പലസ്തീൻ ജനത ഇസ്രയേലിന്റെ എല്ലാ ഗൂഢതന്ത്രങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും പ്രശ്നങ്ങളെ ശക്തമായി നേരിടുന്നുണ്ടെന്നും വ്യക്തമാക്കി. അതേസമയം വടക്കൻ തെക്കൻ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 82 പേർ കൊല്ലപ്പെടുകയും 234 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതോടെ ഗാസയിലെ മരണസംഖ്യ 35173. ജബാലിയ ക്യാമ്പിലും പരിസരങ്ങളിലും രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതേസമയം ഇവിടെ ഹമാസ് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. ഇസ്രയേലിന്റെ നിരവധി ടാങ്കുകളും യുദ്ധോപകരണങ്ങളും തകർത്തതായി ഹമാസ് ആയുധ വിഭാഗം അൽ ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചു. 7 സൈനികരെ വകവരുത്തിയതായും അവർ അവകാശപ്പെട്ടു. 28 സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. ഗാസയിലെ ആശുപത്രികളിൽ നല്ലൊരു പങ്കും പ്രവർത്തനം നിലച്ച സാഹചര്യത്തിൽ ആശുപത്രികളിലേക്ക് മാറ്റാനോ രക്ഷാപ്രവർത്തനം തുടരാനോ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. മരുന്നും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കുട്ടികൾ ഉൾപ്പെടെ ലക്ഷങ്ങൾ നരകിക്കുകയാണെന്ന് UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. യുനർവ കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചതോടെ അവശേഷിച്ച സന്നദ്ധ പ്രവർത്തകർ ആശങ്കയിലാണ്. അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി അത്യന്തം ഗുരുതരമായി മാറുമെന്ന് UN വീണ്ടും മുന്നറിയിപ്പ് നൽകി. റഫ ആക്രമണത്തിൽ ഇസ്രയേൽ ലക്ഷ്യം കാണുക എളുപ്പമാകില്ലെന്ന് അമേരിക്ക വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾക്കായി US ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി ജെയ്ക്ക് സള്ളിവൻ ഇസ്രയേൽ ഉൾപ്പെടെ മേഖലയിലെ രാജ്യങ്ങളിൽ പര്യടനം നടത്തും. വെടിനിർത്തലിന് ഇസ്രയേലിനെ പ്രേരിപ്പിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടുണ്ട്. ഈജിപ്തും ഖത്തറുമായി വെടിനിർത്തൽ കരാർ സാധ്യതകൾ സംബന്ധിച്ച് ആശയവിനിമയം തുടരുകയാണെന്നും അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം റഫയിലെ കുവൈത്ത് ആശുപത്രി ഒഴിപ്പിക്കാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകി. തെക്കും വടക്കും മേഖലകളിൽ പലസ്തീനുകാർ വീണ്ടും പലായനം തുടങ്ങി. ഇതിനിടെ റഫയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു. ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച വാഹനത്തിന് നേർക്ക് റഫയിൽ വെച്ച് ആക്രമണം ഉണ്ടാവുകയായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫ് അംഗമായ ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. മുൻ ഇന്ത്യൻ സൈനികനാണ് കൊല്ലപ്പെട്ടതെന്ന് PTI റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് UN ഉദ്യോഗസ്ഥരുടെ സംഘം ആക്രമണത്തിന് ഇരയായത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.